ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുതിയ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ നമുക്കിപ്പം കൊറോണ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പം കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടികളുടെ പഠിത്തത്തിൽ നിന്നൊക്കെ കുട്ടികൾ കൂടുതൽ കോൺസെൻട്രേഷൻ കുറയാതിരിക്കാനും ഒക്കെ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് ഉപകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗൂഗിൾ എടുക്കുക. മൊബൈലിൽ ആയാലും നമ്മുടെ ഏതിനകത്ത് വേണമെങ്കിലും നമുക്ക് ഗൂഗിൾ എടുക്കാം. ഗൂഗിൾ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് ക്യൂസിസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ക്യൂസിസ് ക്യൂസിസ് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്യൂസിസ് എന്ന് പറയുന്ന ഒരു ഇത് വരും. അപ്പോൾ അതിനകത്ത് ജോയിൻ എ ഗെയിം അല്ല, നമുക്ക് ക്യൂസിസ് എന്ന് പറഞ്ഞ ഈ ഒരു സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കുറച്ച് എന്താണ് നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ഓക്കെ. അപ്പോൾ ഇതാണ് ക്യൂസിസ്. അപ്പോൾ ഇത് ഞാനിപ്പം ഓൾറെഡി ഇതിനകത്ത് ലോഗിൻ ആയതുകൊണ്ട് ഡയറക്റ്റായിട്ട് ക്യൂസിസിലേക്ക് ആ വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ്. ഇനി പുതിയതായിട്ട് കയറുന്ന ഒരാൾക്കാണെങ്കിൽ നമ്മുടെ ജിമെയിൽ ഐ ഡി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഒരു ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, ഫൈൻഡ് എ ക്യൂസ്, ക്രിയേറ്റ് എ ക്യൂസ്, മൈ ക്യൂസസ് എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പോൾ ക്രിയേറ്റ് ക്യൂസ് കൊടുക്കാം നമുക്ക്. ഓക്കെ, ക്രിയേറ്റ് ക്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഒരു റെലിവൻറ്റ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ക്യൂസിൻ്റെ നെയിം നമുക്ക് കൊടുക്കാം. ക്യൂസിൻ്റെ നെയിം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചുമ്മാ ഒരു ക്യൂസിൻ്റെ നെയിം നമുക്ക് കൊടുക്കാം. ഇപ്പം നമുക്ക് കറണ്ടായിട്ടുള്ള ഒരു ഇതാണ് ബ്രേക്ക് ദ ചെയിൻ. അപ്പം അങ്ങനെ നമുക്ക് ക്യൂസിൻ്റെ നെയിം കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എന്താണ് ഐ ക്യൂസിൻ്റെ സബ്ജക്റ്റ് ബ്രേക്ക് ദ ചെയിൻ നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ താഴെയായിട്ട് നമുക്കതിൻ്റെ സബ്ജക്റ്റ് നമുക്ക് ഉണ്ട്. ചൂസ് എ റിലവൻറ്റ് സബ്ജക്റ്റ്. ഇപ്പം അത് ഏത് നമുക്ക് വേണമെങ്കിലും കൊടുക്കാം. സയൻസ് എന്ന് കൊടുക്കാം. നമുക്ക് സയൻസ് ആയതുകൊണ്ട് സയൻസ് എന്ന് കൊടുക്കാം. സയൻസ് കൊടുത്ത് നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പം നമ്മുടെ എന്താണ് ഒരു ആ ഒരു പേജ് അപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ന്യൂ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതിപ്പം എങ്ങനെ വേണം, അപ്പോൾ അത് മൾട്ടിപ്പിൾ ചോയ്സ് വേണോ, ചെക്ക് ബോക്സ് വേണോ, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വേണോ, പോൾ ക്വസ്റ്റ്യൻ വേണോ, അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് കൊറോണ കേസ് റിപ്പോർട്ടഡ് ഇൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ടൈപ്പ് ചെയ്തു. ഫസ്റ്റ് കൊറോണ കേസ് റിപ്പോർട്ടഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ അതിന് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. അപ്പോൾ വുഹാൻ ഒന്ന് കൊടുക്കാം. വുഹാൻ സ്പെല്ലിങ് കറക്റ്റ് ആക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു സ്ക്രീനിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. വുഹാൻ ദെൻ ഇന്ത്യ ദെൻ അമേരിക്ക ദെൻ ജപ്പാൻ. ഓക്കെ, ജപ്പാൻ്റെ സ്പെല്ലിങ് ചെറിയ സ്ക്രീനിൻ്റെ ഒരു ചെറിയ
ഞാനിപ്പോൾ ഇത് ഫുൾ സ്ക്രീൻ ആക്കിയിട്ടേക്കുന്നത് കൊണ്ട് ചെറുതായിട്ടൊരു ഒരു സ്ക്രീൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നാല് ഓപ്ഷൻസ്, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ടൈപ്പ് ചെയ്തു, നാല് ഓപ്ഷൻസ് ഉണ്ട്. ഇനി ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക, നമ്മൾ ഈ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ അത് എന്തായി, ശരിയായിട്ടുള്ള ഓപ്ഷന് എന്ത് ചെയ്തു, നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ സേവ് ബട്ടൺ കൊടുക്കുക. ഓക്കെ, സേവ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ സേവ് ബട്ടൺ കൊടുത്ത് വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ന്യൂ ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് കൊടുത്താലും അത് അവിടെ കിടന്നോളും. അത് ഡ്രാഫ്റ്റ് ആയിട്ട് നമ്മൾ എക്സിറ്റ് കൊടുത്താലും അത് ഡ്രാഫ്റ്റ് ആയിട്ട് അവിടെ കിടന്നോളും. അപ്പോൾ വീണ്ടും നമുക്ക് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു ഡ്രോപ്പ് ബോക്സ് വരും. അതിനകത്ത് നമുക്ക് ഒരു എന്താണ്, ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. പിന്നെ ഗ്രേഡ് ഏത് ഗ്രേഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഗ്രേഡ് കൊടുക്കുക. എന്നിട്ട് നമുക്കതിനെ സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അത് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിഷ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. യുവർ പബ്ലിഷ്ഡ് ബ്രേക്ക് ദ ചെയിൻ വാണ്ട് ടു ഷെയർ വിത്ത് ഇൻസ്ട്രക്ടർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇമെയിൽ വഴി നമുക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് അദർ ഷെയറിങ് ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ, കോപ്പി യു ആർ എൽ എന്ന് പറഞ്ഞൊരു ഇത് വരും. ആ കോപ്പി യു ആർ എൽ എടുത്തിട്ട് നിങ്ങൾ എന്താണ് വാട്സപ്പിൽ പോയിട്ട് അവിടെ കോപ്പി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കുട്ടികൾക്കായാലും അല്ലെങ്കിൽ എവിടെ ഇരിക്കുന്നവർക്ക് വേണമെങ്കിലും ഈ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, പങ്കെടുക്കാൻ പറ്റും. ഓക്കെ, ഇത് നല്ല ഒരു ഉപകരിക്കുന്ന ഒരു എന്താണ് ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ തന്നെയാണ്. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ചുമ്മാതെ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് കൊടുക്കാൻ പറ്റും. ഇതിന് സമയമുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ താഴെയായിട്ടൊരു 30 സെക്കൻഡ് സമയം നമുക്ക്. ഇപ്പോൾ നമുക്ക് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ വീണ്ടും വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം വീണ്ടും എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞ സമയം. നമുക്കിവിടെ 30 സെക്കൻഡ്സ് ഉണ്ട്. 2 മിനിറ്റ്സ് 50 മിനിറ്റ്സ് വരെ നമുക്ക് സമയം അലോട്ട് ചെയ്യാം ഒരു ക്വസ്റ്റ്യന്. 5 സെക്കൻഡ്സ് മുതൽ 15 മിനിറ്റ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമയം അലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആറൻസർ അറിയാമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നോക്കാൻ പറ്റൂ. അപ്പോൾ ഇത് നല്ല ഒരു ഇതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.